തിരുവനന്തപുരത്തെ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ മുൻ ആൺസുഹൃത്തിനെ പൂജപ്പുര പോലീസ് ചോദ്യം ചെയ്തു സാമൂഹ്യ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് ഇയാൾ മൊഴി നൽകിയിരിക്കുന്നത് പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണെന്നും യുവാവ് പോലീസ് മുൻപാകെ വ്യക്തമാക്കി യുവാവ് നൽകിയ മൊഴി വിശദമായി പരിശോധിക്കുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ചു വരികയാണ് മരണത്തിൽ പരാതിയൊന്നും ലഭിച്ചില്ല എന്നും പോലീസ് പറയുന്നു ഞായറാഴ്ച വൈകിട്ട് ആറര മണിയോടുകൂടിയാണ് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് തുടർന്ന് ഇന്നലെ വൈകുന്നേരം മരിച്ചു സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന കുട്ടി ഇൻസ്റ്റഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നതായിട്ടാണ് ബന്ധുക്കൾ പറയുന്നത് കുട്ടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ഇതിൽ മനംതൊന്നാണെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ആൺ സുഹൃത്തുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പിന്നീട് പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റിനും വ്യാപക വിമർശനമാണ് കുട്ടി നേരിട്ടിരുന്നത് ആത്മഹത്യയ്ക്ക് പിന്നിൽ ഇയാളാണോ എന്നറിയാനായിരുന്നു പോലീസ് അൺസുഹൃത്തിനെ ചോദ്യം ചെയ്തത് ക്രിമിനൽ പ്രോസീജിയർ നിയമത്തിലെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് പ്രതികളാരും ഇപ്പോൾ ഇല്ല തിട്ടമംഗലത്ത് സ്ഥിരതാമസമുള്ള പതിനെട്ടുകാരിയുടേത് ആത്മഹത്യാണെന്ന് എഫ്ഐആർ പറയുന്നു പത്താം തീയതി രാത്രിയായിരുന്നു ശ്രമം പതിനാറാം തീയതി രാത്രിയാണ് മരണമുണ്ടായത് എന്നും പറയുന്നു പെൺകുട്ടിയെപ്പോലെ സുഹൃത്തും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ് നെടുമ്പങ്ങാട് ഉഴമലയ്ക്കൽ സ്വദേശിയുമായി മകൾ പ്രണയത്തിലായിരുന്നുവെന്ന് അച്ഛൻ മൊഴി നൽകി എന്ന തരത്തിലാണ് എഫ്ഐആർ ഇട്ടിരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ച് വീട്ടിലും പെൺകുട്ടി പറഞ്ഞു എന്നാൽ യുവാവിൻ്റെ വീട്ടുകാരുമായി ആലോചിച്ച് തീരുമാനിക്കാമെന്നും പഠനത്തിൽ ശ്രദ്ധിക്കണമെന്നും വീട്ടുകാർ ആവശ്യപ്പെട്ടു അതിനിടെ രണ്ടു മാസം മുൻപ് യുവാവുമായി പെൺകുട്ടി പിണങ്ങി ഫോണിൽ വിളിക്കാതെയും കാണാതെയും പെൺകുട്ടിക്ക് വിഷാദം ഉണ്ടായി എന്നും എഫ്ഐആറിൽ പറയുന്നു ഇതിനുശേഷം ആശുപത്രിയിൽ ചികിത്സയും നടത്തിയെന്നും എഫ് ഐ പറയുന്നുണ്ട് പെട്ടെന്നുണ്ടായ ഏതോ മനപ്രയാസത്തിൽ ഞാലിക്കോണത്തെ വീട്ടിലെ ഫാനിൽ തൂങ്ങിയെന്നാണ് എഫ് ഐ ആർ ഒന്നും സോഷ്യൽ മീഡിയ അധിക്ഷേപം ഇല്ല എന്നാണ് വസ്തുത ഡിപ്രഷന് ചികിത്സയിലായിരുന്നു എന്നതടക്കമുള്ള എഫ്ഐആർ വിവരങ്ങൾ കേസിനെ ദുർബലപ്പെടുത്തുമെന്നും സൂചനയുണ്ട് എന്നാൽ സൈബർ അധിക്ഷേപത്തിന് തെളിവുണ്ടെന്നാണ് പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നത് സോഷ്യൽ മീഡിയ അധിക്ഷേപത്തിൽ തെളിവ് സഹിതം പരാതി നൽകുമെന്നും അവർ പറയുന്നു പെൺകുട്ടി ഷോളിൽ കെട്ടിത്തൂങ്ങി നിൽക്കുന്നത് കണ്ടത് അനുജനാണെന്നും കെട്ടഴിച്ച് വീട്ടുകാർ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നും എഫ്ഐആറിൽ വിശദീകരിക്കുന്നുണ്ട് നിലവിൽ സൈബർ അധിക്ഷേപം പരാതിയായി കിട്ടിയിട്ടില്ല എന്നാണ് പൂജപ്പുര പോലീസ് പറയുന്നത് അതേസമയം പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സൈബർ ആക്രമണത്തിനെതിരായ ക്യാമ്പയിൻ ശക്തമാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സ്റ്റോപ്പ് സൈബർ ബുള്ളിംഗ് ക്യാമ്പയിൻ ആണ് തുടങ്ങിയിരിക്കുന്നത് എല്ലാവർക്കും സൈബർ ബുള്ളിങ്ങിനെ നേരിടാൻ വേണ്ടത്ര ധൈര്യവും മനോബലവും ഉണ്ടാകില്ല എന്നും ക്യാമ്പയിൻ പറയുന്നു മരണത്തിൽ അനുശോചനം അറിയിച്ചുള്ള പോസ്റ്റുകളിലും സൈബർ ബുള്ളിയിങ്ങിനെതിരെ കമന്റുകൾ വരുന്നുണ്ട് ഇനിയെങ്കിലും സൈബർ ആക്രമണം നിർത്തണമെന്നും മറ്റൊരു ജീവൻ കൂടി ഇല്ലാതാക്കരുത് എന്നുമൊക്കെ കമന്റുകളും വരുന്നുണ്ട് എന്നാൽ ഇപ്പോഴും പെൺകുട്ടി അധിക്ഷേപിച്ചുകൊണ്ടുള്ള സൈബർ ആക്രമണങ്ങൾ തുടരുകയാണ് കമന്റ് ബോക്സിലും മറ്റും ഇത്തരം കമൻറ്റുകളും പലരും ഇടുന്നുണ്ട്